തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. അവർ കുറച്ച് നാളായി ഡോക്ടർ റുവൈസ് എന്ന യുവാവുമായി പ്രണയത്തിലായിരുന്നു. വിവാഹത്തോടടുത്തപ്പോൾ ഈ ഡോക്ടർ റുവൈസ് സ്ത്രീധനം ചോദിച്ചു എന്നാണ് ആരോപണം. സ്ത്രീധനം ചോദിച്ചത് കുറച്ചൊന്നുമല്ല, 16 ഏക്കർ വസ്തു, ഒരു BMW കാർ, 500 പവൻ്റെ ആഭരണം. ഇങ്ങനെ എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനമാണ് ഡോക്ടർ റുവൈസ് ചോദിച്ചത്. സാധാരണ പ്രണയവിവാഹത്തിൽ സ്ത്രീധനം എന്ന കാര്യത്തിന് പ്രസക്തിയേയില്ല, ചോദിക്കാറുമില്ല, കൊടുക്കാറുമില്ല, ഒന്നുമില്ല. അതാണല്ലോ പ്രണയത്തിൻ്റെ പ്രത്യേകത. ഡോക്ടർ റുവൈസ് ഒരു പക്ഷേ അയാളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ഒക്കെ ചെയ്തതായിരിക്കാം. വീട്ടുകാരും പലപ്പോഴും കുട്ടികളെ മെഡിസിന് വിടുന്നത് ആൺകുട്ടികളാണെങ്കിൽ അവരുടെ പഠനത്തിന് ചെലവഴിച്ച കാശെങ്കിലും സ്ത്രീധനമായിട്ട് കിട്ടണ്ടേ എന്നൊക്കെയുള്ള ചിന്ത വെച്ചിട്ടാണ്. അതിൽ തെറ്റായിട്ട് ഞാൻ പറയുകയല്ല, പലർക്കും പല രീതിയിലാണ് മക്കളെ പറ്റിയുള്ള പ്രതീക്ഷകൾ. എന്തുമായിക്കോട്ടെ, ഒരു മഹാപരാധമായി പോയി ഡോക്ടർ റുവൈസ് ചെയ്തത്. ഒരിക്കലും ചെയ്യരുതായിരുന്നു. അതും പ്രണയിച്ച് കൂടെ കൊണ്ട് നടന്ന ഒരു പെൺകുട്ടിയോട്. അതുകൊണ്ട് ഡോക്ടർ റുവൈസിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും അയാളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് റിമാൻഡിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചും ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റം വെച്ചുമാണ് ഡോക്ടർ റുവൈസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നിയമപ്രശ്നത്തിലേക്ക് വരാം. ഇതിൽ സ്ത്രീധന നിരോധന നിയമം ബാധകമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. അതേ ചൊല്ലി തർക്കിക്കുക, അത് കൂടുതൽ വേണമെന്ന് പറയുക, അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീധന നിരോധന നിയമത്തിലെയും ഗാർഹിക പീഡന നിയമത്തിലെയും ഒക്കെ വകുപ്പുകൾ അവിടെ ചാർത്തപ്പെടും. പക്ഷേ വിവാഹത്തിന് മുമ്പ് സ്ത്രീധനം ചോദിച്ചു എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല. സ്ത്രീധനം ചോദിക്കുന്നത് കുറ്റമല്ല. ഇത് കൊടുക്കുകയും വാങ്ങുകയും ഇതിൻ്റെ ഏടാകൂടത്തിൽ ചെന്ന് പെടുകയും ചെയ്യുമ്പോഴാണ് നിയമം കയറി ഇടപെടുന്നത്. അല്ലാതെ ഒരാൾ എനിക്ക് 10 ലക്ഷം രൂപ സ്ത്രീധനം വേണം, അത് തരാൻ പറ്റില്ല, എന്നാൽ പിന്നെ ശരി ഞാൻ പോവുകയാണ്, ഇങ്ങനെ ചെയ്താൽ കുറ്റമല്ല. ഇത് ഒരു കാര്യം. നമ്പർ 2, ഡോക്ടർ റുവൈസ് മുസ്ലിമാണ്, ഡോക്ടർ ഷഹനയും മുസ്ലിമാണ്. രണ്ടുപേരും മുസ്ലിമായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ പോലും, മുസ്ലിങ്ങൾക്ക് സ്ത്രീധന നിരോധന നിയമം ബാധകമല്ല. മുസ്ലിങ്ങളുടെ വിവാഹവും അനുബന്ധ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഷരിയ ആക്ട് അഥവാ മൊഹമ്മദൻ ലോ എന്ന് പറയുന്ന നിയമമനുസരിച്ചാണ് പോകുന്നത്. കുടുംബക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഹൈക്കോടതിയിൽ, ലോവർ കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർക്ക് ഇതറിയാം. അതാണ് മുസ്ലിം വ്യക്തി നിയമം. മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീധനം ഇല്ല. മഹർ എന്നൊരു ഏർപ്പാടാണുള്ളത്. അത് ആണ് പെണ്ണിന് കൊടുക്കേണ്ടതാണ്. താൻ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നതിന് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഒരു വകുപ്പുണ്ട്. ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് പലതും, അതാണ് പലപ്പോഴും ഇൻഡയറക്റ്റ് സ്ത്രീധനമായിട്ട് മുസ്ലിം സമുദായത്തിൽ അവർ വാങ്ങുന്നത് ഈ ഗിഫ്റ്റ് എന്നുള്ള പേരിലാണ്. പലപ്പോഴും ഒരു പേരും ഒന്നും കൊടുക്കാറില്ല. നമുക്കൊക്കെ അറിയാമല്ലോ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. അതിന് രേഖയുണ്ടാവില്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും. ഇത് മുസ്ലിം സമുദായത്തിലും ചെയ്യുന്നുണ്ട്. പക്ഷേ മുഹമ്മദൻ ലോയിൽ ഡൗറി എന്ന് പറഞ്ഞൊരു വാക്കില്ല. അതുകൊണ്ട് അതേ സംബന്ധിച്ച ശിക്ഷയുമില്ല. ഡോക്ടർ റുവൈസ് മുസ്ലിം ആയതുകൊണ്ട് ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല. മുഹമ്മദൻ ലോയുടെ പരിധിയിലാണ് വരുന്നത്. അതുകൊണ്ട് ആ വകുപ്പിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുകയില്ല. ഇനി രണ്ടാമത്തേത്, ആത്മഹത്യാ പ്രേരണ. ഞാൻ ഒരു പ്രണയവിരോധിയൊന്നുമല്ല. പ്രണയിച്ച് പ്രണയം തകർന്ന് അതിൽ ചതിക്കപ്പെട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ പ്രണയം നഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള എത്രയോ ചെറുപ്പക്കാരെ എനിക്കറിയാം, ആണും പെണ്ണും. അവർ പലരും രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ് പച്ചമുളക്കീറും പോലെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പിള്ളേർ.
ആണും പെണ്ണും. അതിനൊക്കെ ഞാൻ സാക്ഷിയായിട്ട് നിസ്സഹായനാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ പിന്മാറി, അയാൾ പിന്മാറി, എന്താ ചെയ്യുക? അപ്പോൾ ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് ഒരു നിയമദൃഷ്ട്യാ വാഗ്ദാന ലംഘനം ഒന്നുമല്ല. അതിന് ക്രിമിനൽ നിയമത്തിൽ വകുപ്പുമില്ല. നിങ്ങളൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് കത്തയച്ചു അല്ലെ, വാട്സാപ്പ് മെസ്സേജ് അയച്ചു ഒക്കെ ശരി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ആ പെൺകുട്ടി അങ്ങോട്ടങ്ങ് പോകുന്നു. ഇതൊന്നും വാഗ്ദാന ലംഘനമാണ്, ചീറ്റിംഗ് ആണ് എന്നൊന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റില്ല. ഇനി ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയെ ചൊല്ലി ആൺകുട്ടിയോ ആൺകുട്ടിയെ ചൊല്ലി പെൺകുട്ടിയോ ആത്മഹത്യ ചെയ്താൽ അത് ആത്മഹത്യാ പ്രേരണയൊന്നും അല്ല. ആത്മഹത്യ ചെയ്യിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം ഡിസൈൻ ചെയ്ത് പെരുമാറിയാൽ മാത്രമേ ആത്മഹത്യയാകുള്ളൂ. ഒരാളെ നമുക്ക് കൊല്ലാൻ പേടിയാണ്, പിടിക്കപ്പെടും, അയാൾ ആത്മഹത്യ ചെയ്താൽ നന്നായിരുന്നു, നമ്മൾ രക്ഷപ്പെട്ടേനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കരുക്കൽ നീക്കുന്നു, പല പല സാഹചര്യങ്ങളുണ്ടാക്കുന്നു, ഇയാൾ നിരാശനാകുന്നു, അവസാനം ഇയാൾ കെട്ടിത്തൂങ്ങി മരിക്കുന്നു. അപ്പോൾ അത് ആത്മഹത്യാ പ്രേരണയാണ്. അതല്ലാതെ ഒരച്ഛൻ മകനോട് പറയുന്നു, കൂരുത്തം കെട്ടവൻ പോയി കെട്ടിത്തൂങ്ങി ചാകട എന്ന് പറയുന്നു, അവൻ പോയി കെട്ടിത്തൂങ്ങി ചാകുന്നു, ഈ അച്ഛനെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു വിവാഹം, നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് എത്രയോ പേര് പിന്മാറുന്നു, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു. വിവാഹ പന്തലിൽ നിന്ന് വധു ഇറങ്ങി ഓടുന്നു വേറൊരുത്തൻ്റെ പിന്നാലെ, ഈ വാർത്തയൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആ വരൻ പോയി ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചോ, ആത്മഹത്യാ പ്രേരണയാണോ അത്? അയാൾ ആത്മഹത്യ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടല്ല ആ പെൺകുട്ടി കതിർമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത്. തൻ്റെ പ്രണയിതാവിൻ്റെ കൂടെ പോകണം, ലാസ്റ്റ് മിനിറ്റായി, ഇനിയിപ്പം നിന്ന് കഴിഞ്ഞാൽ കഴുത്തിൽ താലി വീഴും, കുടുക്കപ്പെടും, എന്ത് ചെയ്യും? പോകണം വേണ്ട, പോകണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു നിമിഷത്തിൽ ആ പെൺകുട്ടിയെ ഇറങ്ങി അങ്ങ് ഓടുകയാണ്. ഇതൊന്നും ആത്മഹത്യാ പ്രേരണയല്ല. ഈ പറഞ്ഞ രണ്ട് കുറ്റങ്ങളും ഡൗറി പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചുള്ള കുറ്റവും നിലനിൽക്കില്ല, ആത്മഹത്യാ പ്രേരണ കുറ്റവും നിലനിൽക്കില്ല. അയാൾ ചെയ്തത് ഒരു ധാർമ്മികമായ കുറ്റമാണ്. കോടതിയിൽ ധാർമ്മികതയല്ല നോക്കുന്നത്, മൊറാലിറ്റി അല്ല നോക്കുന്നത്, ലീഗാലിറ്റിയാണ്. കോടതിക്ക് ഹൃദയമില്ല, തലച്ചോറയുള്ളൂ. നിയമത്തിനും ഹൃദയമില്ല, തലച്ചോറയുള്ളൂ. ഇതൊക്കെ കാണുന്ന ജഡ്ജിമാർക്ക് ഈ വികാരങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാകും, ഈ ദുഃഖവും മനസ്സിലാകും. അവരും ഒക്കെ ആരുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെയാണ്, അവർക്ക് നന്നായി മനസ്സിലാകും. പക്ഷേ അവർ നിസ്സഹായരാണ്, അവർക്ക് നിയമമനുസരിച്ച് വിധിക്കാൻ പറ്റുള്ളൂ. നിയമമനുസരിച്ച് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റുവേസിനെതിരെ ഒരു നിയമ നടപടിക്കും ചാൻസ് ഇല്ല. പക്ഷേ ഡോക്ടർ റുവേസ് ചെയ്തത് വളരെ ക്രൂരകൃത്യമായി പോയി. എനിക്ക് ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചാണക്ക് വെച്ച കത്തി പോലെ ഉരഞ്ഞ് തേഞ്ഞൊരഞ്ഞു പോകും. ഒരുപക്ഷെ മലയാളത്തിൽ തേപ്പ് എന്നുള്ള വാക്ക് അറിയാതെ വന്നത് ഇതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തമാശ മാറ്റിവെക്കുക, പക്ഷേ പ്രകൃതി നമ്മളെ പല സ്ഥലത്തും തേച്ചൊരയ്ക്കും. അത് നമ്മളുടെ മൂർച്ച കൂട്ടാനാണ് എന്ന് വിചാരിക്കുന്നവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ല, ഞാൻ തേഞ്ഞ് തീർന്നുപോയി എന്ന് വിചാരിക്കുന്നവർ ആത്മഹത്യ ചെയ്യും. ഇതിലേത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു പോക്കുണ്ട്. ആ പോക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമം ചില പ്രത്യേക കുറ്റങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നിലവിൽ വരുന്ന ഒരു കാര്യമാണ്. ധർമ്മമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ധർമ്മത്തെ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. നിയമത്തെ സനാതന നിയമം എന്നാരും വിളിക്കാറില്ല. നിയമം ഒരിക്കലും സനാതനവുമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ധർമ്മമാണ് അടിസ്ഥാനമായിട്ട് എല്ലാവരും എടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ റുവൈസ് ചെയ്തത് അധർമ്മമായിപ്പോയി എന്ന് പറയാതെ വയ്യ, പക്ഷേ നിയമവിരുദ്ധമായി എന്ന് പറയാനും വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.